ഇന്ന് നമ്മളൊരു ഒരു അടിപൊളി ഒരു ലൊക്കേഷനിൽ വന്നതാണ് കേട്ടോ. ലൊക്കേഷൻ തന്നെ നല്ല രസമാണ് ഇവിടെ കാണാൻ. കടല് കണ്ടോ, ഒരുപാട് അടിയിലാണ് ഇവിടെ. നല്ല ഡീപ്പുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മുടെ നിങ്ങളുടെ ഫിഷിങ്ങിന് വേണ്ടി വന്ന ഒരു സ്പോട്ടാണ് ഇവിടെ കണ്ടോ. നല്ല മീനൊക്കെ ഉണ്ട് അടിയിൽ, ഇങ്ങനെ മീനൊക്കെ ഓടിക്കളിക്കുന്നുണ്ട് കേട്ടോ. നമുക്കിവിടെ നിന്ന് ലൂറൊന്നും അടിക്കാൻ പറ്റില്ല. ലൂറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ, മീൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കയറ്റാൻ നല്ല ബുദ്ധിമുട്ടാണ് എന്തായാലും. ഇത് ഫുള്ള് ഫിഷിൻ്റെ ആക്ടിവിറ്റിയാണ്. ഈ ഏരിയയിൽ ഫുള്ള് കണ്ടോ, ഇഷ്ടംപോലെ മീനാണ്. കണമ്പ് അതെന്താ, കോവിയുടെ പുറത്ത് ചെറിയ നിൽക്കുന്നു കേട്ടോ. നല്ല അടിപൊളി മീനുകളാണ്, ഇഷ്ടംപോലെ മീനുണ്ട്. ഇതാണ് അതിൻ്റെ ലൊക്കേഷൻ കേട്ടോ. നല്ലൊരു സീനറിയാണ് കേട്ടോ. നല്ല ചുറ്റും നല്ല മലകളൊക്കെയാണ്. നല്ല ഒരു ലൊക്കേഷനാണ്. പക്ഷെ ഇവിടേക്ക് വരണമെങ്കിൽ ഫോർ വീലർ വേണം വണ്ടി. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ, കടലിങ്ങനെ അങ്ങോട്ട് വന്ന് ഇങ്ങനെ ഒരു എൻഡാണ് നമ്മുടെ കര. ഇങ്ങനെ വന്നിട്ട് ഒരു എൻഡ് നമ്മുടെ സുഹൃത്ത് ഇവിടെ വന്ന് അങ്ങനെ മീൻ ക്രോസിങ് ചെയ്തുകൊണ്ടിരിക്കും. മീനൊന്നും അടിക്കുന്നില്ല. മീനുള്ള ഈ ലൂറിലടിക്കുന്ന മീനൊന്നും ഇവിടെ ആക്ടിവിറ്റി ഒന്നും കാണുന്നില്ല ഇവിടെ. പിന്നെ വേറെ കുറച്ച് ആൾക്കാർ ഒമാനികൾ വന്ന് നിന്നിങ്ങനെ ചൂണ്ടയൊക്കെയുണ്ട്. അവരെല്ലാം ചെയ്യുന്നതെല്ലാം കൈച്ചൂണ്ടല്ല കേട്ടോ. കൈച്ചൂണ്ടയിൽ അങ്ങനെ കുറച്ച് ഭയങ്കര നല്ല ഡെപ്താണ് കേട്ടോ. നല്ല രസമായിട്ട് കാണാൻ ഇവിടെ മീൻ്റെ ആക്ടിവിറ്റിയൊക്കെ അവിടെ കാണുന്നുണ്ട്. ഇന്ന് ഞാനിവിടെ യൂസ് ചെയ്യുന്ന നമ്മുടെ ലൂറ്, നമ്മുടെ ഗ്രാവിറ്റി റണ്ണർ, ഗ്രാവിറ്റി റണ്ണറിൻ്റെ കേട്ടോ ഈ ഷെയ്ഡാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഫിഷിങ്ങിനെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ സെറ്റപ്പ് എല്ലാം ഇതാണ്. അപ്പം ഈ ഗ്രാവിറ്റി റണ്ണറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആക്ഷൻ തരുന്ന ഒരു ലൂറാണ്. ഇതിന്ന് മാർക്കറ്റിൽ രണ്ട് ടൈപ്പിലാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് 55 ഗ്രാമിൻ്റെ, ഇത് 37 ഗ്രാമിൻ്റെ. ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഒരു സാൻഡ്രീൻ ആൻഡ് പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു ലൂറാണ്. നല്ല അടിപൊളി ഒരു ലൂറാണ്. അപ്പം ഇതിൻ്റെ കുറച്ച് ട്രിക്സുകൾ ഗ്രാവിറ്റി റണ്ണർ ക്രോസ് ചെയ്യണമെങ്കിൽ, ഒന്നാമത്തെ കാര്യം നമ്മുടെ കയ്യിൽ ഒരു നല്ല ഒരു ഷോർജിങ്ങിൻ്റെ റോഡ് വേണം. രണ്ടാമത് നമ്മുടെ റീല്, അതുപോലെ തന്നെ ബ്രേഡർ ലൈനും നമ്മുടെ അടുത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ബ്രേഡർ ലൈനും വേണം. അതുപോലെ തന്നെ റീലും നമ്മുടെ അടുത്ത് നല്ല ക്വാളിറ്റി ഉള്ളത് വേണം. ഇതിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആക്ഷനാണ്. അതുകൊണ്ട് ഈ ലൂർ ക്രോസ് ചെയ്യുന്ന കുറച്ച് ട്രിക്കാണ് ഇന്ന് നമ്മുടെ ഈ വീഡിയോസിൽ നമ്മൾ ലൂർ നമ്മൾ ക്രോസ് ചെയ്യുകയാണ്. അപ്പം നമ്മളിപ്പോൾ ലൂർ നമ്മളിവിടെ ക്രോസിങ് ചെയ്തു. ഈ ലൂർ ക്രോസിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ലൂർ ഒന്ന് വെള്ളത്തിൻ്റെ അടിയിലേക്ക് എത്തണം. അപ്പം അതിനു വേണ്ടി നമ്മളൊന്ന് ഒരു 10 സെക്കൻഡ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മളിതിനെ റിട്രൈവിങ് ചെയ്യാൻ. ഏകദേശം നമ്മുടെ ഒരു 10 സെക്കൻഡ് കഴിയും. ഇനി നമുക്കൊന്ന് നോക്കാം റിട്രൈവിങ് ചെയ്യാൻ. ഇത് നല്ല സ്ട്രോങ് ആക്ഷനാണ് കേട്ടോ. നിങ്ങൾ ഇപ്പോൾ ഈ ലൈൻ, എൻ്റെ ഈ ലൈൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഈ ലൂറിൻ്റെ ആക്ഷൻ അവിടെ നടക്കുന്നുണ്ടെന്ന് കേട്ടോ. നല്ല സ്റ്റേണായിട്ട് നിൽക്കുന്നുണ്ട്, നല്ല സ്ട്രോങ് ആക്ഷനാണ്. അപ്പം ഈ ഒരു ലൂറിൻ്റെ ആക്ഷനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് നമ്മുടെ ക്രോസിങ് കണ്ടു. പക്ഷേ ഇതിൻ്റെ ആക്ഷൻ നടക്കുന്നത് എപ്പോഴും അടിയിലാണ്. അപ്പോൾ നമ്മൾ ഒരു ജസ്റ്റ് ഒരു സിമ്പിൾ മീനോ ക്രോസ് ചെയ്യണ പോലെ നമുക്ക് ചെയ്തിട്ട് ഈ ലൂറ് നമുക്ക് റിട്രൈവ് ചെയ്യാൻ പറ്റില്ല. ഇതിന് ഇതിൻ്റേതായിട്ടുള്ള കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ ഒരു രീതിയിൽ റിട്രൈവ് ചെയ്താൽ മാത്രമേ നമുക്കിതിൽ ഫിഷിനെ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പം എപ്പോഴും നമ്മൾ ലൂറ് ക്രോസ് ചെയ്തിട്ട് ഈ ഒരു ലൂറ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ
ഒരു 10 സെക്കൻഡ് നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യണം വിൻഡ് ഉണ്ടെങ്കിൽ ആ വിൻഡിൽ നമ്മുടെ ലൈൻ വരുന്നത് ഒന്ന് ടാക്കിൾസ് ഒന്ന് റൗണ്ട് ആയിട്ടേ വരുള്ളൂ അപ്പോൾ അതിനെ ഒന്ന് ലൈൻ ഒന്ന് സ്ട്രൈറ്റ് ആക്കിയ ശേഷം മാത്രമേ ഇത് റിട്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് റിട്രൈവ് ചെയ്യുന്ന ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒരു മിനോ കാസ്റ്റ് ചെയ്യുന്ന പോലെ കാസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ തന്നെ റിട്രൈവ് ചെയ്യരുത് നമ്മൾ ഇതിൻ്റെ ആക്ഷൻ നടക്കുന്നത് നമ്മൾ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5 മീറ്റർ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ലൂറിൽ ഒരു ആക്ഷൻ കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ ലൂർ ക്രോസ് ചെയ്യുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കുക ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ആക്ഷൻ ഇല്ല ഇതിന് നമ്മൾ ക്രോസിംഗ് ചെയ്തിട്ട് റിട്രൈവ് ചെയ്ത് വരുമ്പോൾ ഒരു മിഡിൽ വേലാണ് ഈ ലൂറിൻ്റെ ഫുൾ ആക്ഷൻ സംഭവിക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് വാങ്ങി ഉപയോഗിക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കണം ഈ ലൂറിൻ്റെ ആക്ഷൻ ഇങ്ങനെയാണ് ഇതാ അഭിലാഷൻ ഒന്ന് അടിച്ചിട്ടുണ്ട് ഗ്രാവിറ്റി റണ്ണർ ഫസ്റ്റ് മീൻ അടിച്ചിരിക്കുകയാണ് ഗ്രാവിറ്റി റണ്ണർ 37 ഗ്രാം ബർഫോടെ നമ്മളെ ഗ്രാവിറ്റി റണ്ണറിൽ അടിച്ച ഇറങ്ങി നിൽക്കു പോയി ഇറങ്ങി കാണുന്നില്ലേ നമ്മളെ ഗ്രാവിറ്റി റണ്ണറിൽ ഉണ്ടോ ഫസ്റ്റ് കാസ്റ്റിംഗ് ചെയ്തു രണ്ടാമത്തെ കാസ്റ്റിംഗ് നമുക്ക് നല്ലൊരു ഒരു സ്ട്രൈക്ക് കിട്ടി നമ്മുടെ റോഡ് ജിരാൻ വേവ് ഉണ്ടോ അതിനെ പൊക്കി ദൈവ ഗ്രാൻഡ് വേവ് ഇതെടുക്കണം നല്ലൊരു ഫിഷ് എന്തായാലും നമുക്ക് അടിച്ചു എന്തായാലും നമ്മുടെ ഗ്രാവിറ്റി റണ്ണർ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടാവും അടിപൊളി ഗ്രാവിറ്റി റണ്ണർ എല്ലാവരും മേടിച്ച് ഉപയോഗിച്ച് നോക്കുക ഇപ്പം ഞാനീ പറഞ്ഞ പോലെ നിങ്ങൾ അതിൻ്റെ ആക്ഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ല സ്ട്രൈക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഗ്രാവിറ്റി റണ്ണർ ഒരു നല്ല ലൂറാണ് എല്ലാവരും മേടിച്ച് ഉപയോഗിച്ച് നോക്കുക എല്ലാവർക്കും ഫിഷിങ്ങിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി അതിവേഗം നമുക്ക് കണ്ടുമുട്ടാം എല്ലാവർക്കും